എന്താടി ആ മോളെ? അവണി അച്ഛനാ? ആ അച്ഛനായിരുന്നു. അവിടെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓഫീസിലെന്തു കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തു പറ്റി? തന്റെ മോളെ ചെക്ക് ഷട്ടിട്ട് ഒരാള് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്ക്. ഹലോ, ചോദിക്കടോ, ചോദിക്കാൻ. ചേച്ചി, ചേച്ചി ജോലി ചെയ്തോ, ഞാൻ വിളിക്കാം. പേടിച്ചു പോയോ? കൊള്ളാം. ഇപ്പൊ തനിക്ക് ഓലപ്പാമ്പിനെ കണ്ടപ്പോ പേടിയാകുന്നുണ്ടോ? തന്റെ മോളിപ്പോ എന്റെ കൺട്രോളിലാണ്. അവളൊന്നനങ്ങിയാൽ ഞാൻ അറിയിക്കും. പിന്നെ മോക്ക് ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ഇളയ മോളോട് ചോദിച്ചാൽ അവളെ വിശദമായിട്ട് പറഞ്ഞു അച്ഛന് പറഞ്ഞു കൊടുക്കണേ. അച്ഛ വാച്ചാ. മായ, അതൊരു വയസ്സായ മനുഷ്യനല്ലേ, കുറച്ചും കൂടി മയത്ത് സംസാരിച്ചൂടെ? എന്റെ ചേച്ചിയും വയസ്സായിരുന്നല്ലേ, എന്നിട്ട് അവരൊക്കെ എന്റെ ചേച്ചിയുടെ മയത്തിനോടാണ് സംസാരിച്ചത്, അല്ലല്ലോ? പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, ഇത് ഞാൻ നിങ്ങളോട് പല തവണയായിട്ട് പറയുന്നുണ്ട്, മേലെ ആവർത്തിക്കരുത് കേട്ടോ. എന്താ മോളെ ഇവിടെ പ്രശ്നം? അച്ഛാ, യശോദാമയുടെ മരണത്തിന് കാരണം ചേച്ചിയാണെന്ന് പറഞ്ഞാൽ മായമ്മ തുടങ്ങിയിട്ടുണ്ട്. യശോദാമയ്ക്ക് ചേച്ചി ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. ചേച്ചിയോട് ജോലി രാജിവെക്കാനാ അവർ പറയണേ, ഇല്ലെങ്കിൽ കൈക്കൂലി കേസിപ്പെടുത്തി ജയിലിലാക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിയാ. ഇന്നലെ ഓഫീസിൽ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ബില്ല് പാസ്സാക്കി കൊടുത്താൽ കാശ് തരാന്നൊക്കെയാണ് അവർ പറയണേ. നീ പറയണതൊന്നും അത്ര നിസ്സാര കാര്യമല്ല മോളെ. ഒന്നാമത് അവളിപ്പോ ജോലിക്ക് കയറിയിട്ടില്ലല്ലോ, പ്രൊഫഷണറി പീരീഡ് ആണ്. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ ജോലി നഷ്ടപ്പെടും. കേട്ടില്ലേ ധ്രുവേണി, അച്ഛന് കാര്യഗൗരവമുണ്ട്. ആവണി കൈക്കൂലി കേസിലെങ്ങാനും പെട്ടുകഴിഞ്ഞാലേ കയ്യില് വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുപോകും. ചാനലുകാർക്ക് പിന്നെ ചാകരയായിരിക്കും. നല്ല വാർത്തയല്ലേ, ഗർഭിണിയായ കൈക്കൂലിക്കാരി. പക്ഷെ അത് മാളിയക്കൽ തറവാടിനും നിങ്ങൾക്കും ഒക്കെ ഒരു ചീത്തപ്പേരായിരിക്കും. അതുകൊണ്ട് കാര്യഗൗരവമുള്ള അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്രുവേണി, നീ പറഞ്ഞ ഒരു കാര്യം സത്യം. അവളുടെ ഒരു ഔദാര്യം കൊണ്ടാണ് ഞാനിപ്പോ ഇഞ്ഞെളിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഞാനേ ഒരാളോടും ഔദാര്യം ചോദിച്ച് അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിയവനാ. പക്ഷെ അപ്പോഴേക്കും എനിക്ക് നഷ്ടമായത് എന്റെ അമ്മയാണ്. അതുകൊണ്ടേ ഒരു കുറ്റബോധവും എനിക്കില്ല. അതുപോലെ ആവണി ഒരു ദയ അർഹിക്കുന്നുമില്ല. എന്നോട് വാശി കാണിച്ച് മത്സരിക്കുന്ന പോലെ അല്ല മായയോട് മത്സരിക്കുന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? എങ്ങനെയാ മോളെ ഒരു പരിഹാരം കാണുന്നത്? എനിക്കറിയില്ല അച്ഛാ. ചേച്ചിയുടെ ഓഫീസിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ചേച്ചിയുടെ ജോലി പോകും. അതാരെങ്കിലും വീഡിയോ എടുത്തിട്ടാലോ, നാണക്കേടാ. വല്ല മെയിൻ ന്യൂസ് സ്ട്രീം ചാനലിലൊക്കെ വന്നാ പിന്നെ ആലോചിക്കേ വേണ്ട. മോളെ അമ്മ എങ്ങനെ വിളിച്ചിരുന്നോ? ആ വിളിച്ചു. ഇന്നലെ ചേച്ചിയുടെ സൗണ്ട് എന്താ വല്ലാതിരുന്നെന്ന് ചോദിച്ചു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അമ്മയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല അച്ഛാ. ഗമ 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 ഗ